മാത്യു കുഴൽ നടന്ന് ഇതുതന്നെയാണ് ഇതിലെ പ്രശ്നം. ഇപ്പോൾ തന്നെ അത്തരം വാർത്തകൾ പ്രബലമായിട്ടുണ്ട്. ഇത് ഈ കേസിൽ ഈ കെണിയിൽ പെട്ടുപോയ ഉന്നതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഏതാണ്ട് സോളാർ കേസിൻ്റെ കാലത്തൊക്കെ അരങ്ങേറിയതുപോലെയുള്ള അണിയറ നീക്കങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ, കോടതിയിൽ തെളിവായി ഇത് വരാതിരിക്കാനുള്ള സംഘടിത നീക്കം നടക്കുന്നു. മറുഭാഗത്ത് KPCC ജനറൽ സെക്രട്ടറിയായ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ശരത്ചന്ദ്രപ്രസാദിനെതിരെ ഒരു, ഇപ്പോൾ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞ പോലെ അദ്ദേഹത്തെ പ്രതി ചേർക്കാതെ ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ താങ്കളെപ്പോലെയുള്ളവർ സുഖകരമായ പരാമർശങ്ങൾ നടത്തുന്നു, അന്വേഷിക്കട്ടെ, അന്വേഷണത്തെ ആര് ഭയക്കുന്നു, കേൾക്കുമ്പോൾ സുഖകരമാണ്. പക്ഷേ അന്വേഷണം പോലും ഈ ഘട്ടത്തിൽ ചില പ്രഖ്യാപനങ്ങൾ ആ വിധത്തിൽ നടത്തുന്നത് പോലും ആരോപണ വിധേയരായി നിൽക്കുന്നവരെ സംരക്ഷിക്കലല്ലേ? എന്തുതരം സുതാര്യതയും സത്യസന്ധതയും ഈ കേസ് അന്വേഷണത്തിൽ സർക്കാരിന് ഉറപ്പാക്കാനാകും, ജനങ്ങളോട് വിശദീകരിക്കാനാകും? ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശരത്തെ, ഒന്ന് എനിക്ക് അഡ്വക്കേറ്റ് മിനി പറഞ്ഞ എന്താണെന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓഡിയോ ഒറ്റ പരാമർശത്തിൽ പറഞ്ഞുതരാം. ഇന്നിപ്പോ സർക്കാർ തീരുമാനിച്ചത് ശരത്ചന്ദ്രപ്രസാദിനെതിരെ അന്വേഷണം, മാത്യു ഒറ്റ സെന്റൻസ് പറയാം, ശരത്ചന്ദ്രപ്രസാദിനെതിരെ അന്വേഷണം എന്ന ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് പ്രതികളെ ഒഴിപ്പിക്കുന്നതിന് രേഖാമൂലം തന്നെ മുറിയെടുത്തു കൊടുത്ത ഒരു പരാമർശവും സാഹചര്യവും തെളിവായി വന്ന സാഹചര്യത്തിൽ, പ്രകടമായ സാഹചര്യത്തിൽ ശരത്ചന്ദ്രപ്രസാദിനെ പ്രതി ചേർക്കാതെ ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകാനാവില്ല. വളരെ എവിഡൻ്റായ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സർക്കാർ വീണ്ടും ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഒരുതരം സഹായിക്കലല്ലേ? അല്ല, അതിൻ്റെ അകത്ത് ഞാനും ഒരു അഭിഭാഷകനാണ്. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ആരെയും ഈ ഒരു വിഷയത്തിൽ ആരെയും ഡിഫെൻഡ് ചെയ്യുക, ആരെയും ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു എൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. ഐ ആം നോട്ട് ഫോർ ദാറ്റ്. ഞാനത് ശരത്തിനോട് ആദ്യമേ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ അവരൊരു അഭിഭാഷകൻ എന്നതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രതിക്ക് അഭയം നൽകി എന്നുള്ള സെക്ഷൻ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ പ്രതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് അല്ലെങ്കിൽ കിട്ടുന്നതിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി അഭയം നൽകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അതുണ്ടാകുന്നത്. അതിന് തക്ക എവിഡൻസ് ഓൺ റെക്കോർഡ് വന്നു കഴിഞ്ഞാലാണ് പോലീസിന് ഒരാളെ പ്രതി അത് ആ ഇത് സെക്ഷനിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അന്വേഷണം പോട്ട് പോകാനോ. പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ താമസിക്കാനിടയായ സാഹചര്യം എങ്ങനെയാണ്, ആരാണ് സൗകര്യപ്പെടുത്തിയത് എന്നെല്ലാം അന്വേഷിക്കും. അതിൻ്റെ അതൊന്നും പുതിയതായി പറയേണ്ട കാര്യം. ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പം ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഇത് ഈ ജയചന്ദ്രനെയും റുക്സാനെയും അതക്കം പിടിച്ചത് ഇവിടുത്തെ ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെയല്ലേ? അതെ, മറ്റാരെങ്കിലും ഈ വിഷയം ഉയർത്തി കൊണ്ടുവരികയായിരുന്നു? മാധ്യമങ്ങൾ കൊണ്ടുവന്ന വിഷയമാണ്. പോലീസ് വിജിലൻ്റ് ആയിട്ട് ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഒരു അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയാത്ത എന്താ? ഇനി അതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോലീസ് കണ്ടെത്തും. നിശാ പാർട്ടിയിലെ റെയ്ഡ് ആരെങ്കിലും പറഞ്ഞിട്ട് പോയി റെയ്ഡ് ചെയ്താണോ? ഇറ്റ്സ് എ പോലീസ് ഇനീഷ്യേറ്റീവ്. മാധ്യമങ്ങൾ കണ്ടെത്തി. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൈരളി കണ്ടെത്തിയ ഒരു വാർത്തയാണ്. കൈരളി കൊണ്ടൊന്നും പോലീസ് ആക്ട് ചെയ്തിട്ടില്ല. ദർ ഇസ് എ ഐ മീൻ ഒരു ക്രിറ്റിസിസത്തിന് ഒരു നിങ്ങൾക്കൊരു നമുക്കൊരു മൊറലുണ്ട്, ജസ്റ്റിഫിക്കേഷൻ റൈറ്റ് ഉണ്ട്. പക്ഷേ വെറുതെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നിശാ പാർട്ടിയിലെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ കേരള ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ കേരള പോലീസ് തന്നെ പോയി കണ്ടെത്തി റെയ്ഡ് നടത്തിയതാണ്, അവരെ പിടിച്ചതാണ്. ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ പോലീസ് തന്നെ അങ്ങോട്ട് പോയി വളരെ വിജിലൻ്റായി. ഇതൊക്കെ ഞാൻ എൻ്റെ പോലീസ് അന്വേഷിക്കുമ്പോൾ MLA ക്വാർട്ടേഴ്സിലാണെന്നും ഇന്നയാളുടെ മുറിയിലാണെന്നും ഇന്നയാളെടുത്ത് മുറിയാണെന്നും അറിയാതെയാണോ അറസ്റ്റ് ചെയ്യുന്നത്? ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ്. ശരിയാണ്, മാത്യു കുഴൽ നാടൻ പറഞ്ഞതും ശരിയാണ്. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ KK ശൈലജ കൂടി ചേരുന്നു, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, ടെലിഫോൺ ലൈനിൽ. ഇപ്പോൾ മാത്യു കുഴൽ നാടൻ പറയുന്നത് പോലെ പോലീസിൻ്റെ സ്വന്തം ഇനിഷ്യേറ്റീവാണ്. പോലീസ് പ്രതിയെ തിരക്കി MLA ഹോസ്റ്റലിൽ പോലും വന്നെത്തി പിടിച്ചില്ലേ? ആ ഇനിഷ്യേറ്റീവിനെ കണ്ടാൽ പോലീസ് സ്വതന്ത്രവും സത്യസന്ധവുമായി മുന്നോട്ട് പോകും. ഈ ഘട്ടത്തിൽ ശരത്ചന്ദ്രപ്രസാദിനെ പ്രതി ചേർക്കാവുന്ന നിലയിൽ, പ്രതിയെ ബോധപൂർവം സഹായിക്കുന്ന നിലയിൽ, അയാളെ ഒളിപ്പിക്കുന്ന വിധത്തിൽ ശരത്ചന്ദ്രപ്രസാദ് പങ്കാളിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി, മുന്നോട്ട് വെക്കുന്ന സാഹചര്യം. ഒരു തരത്തിൽ ശരിയല്ലേ? MLA ഹോസ്റ്റലിൽ കയറിയും ഷാഡോ പോലീസിൻ്റെ സഹായത്തോടെ പ്രതികളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പോലീസ് പിടിച്ചില്ലേ? അങ്ങനെ നോക്കിയാൽ പോലീസിൻ്റെ, ഇപ്പോൾ നിശാ പാർട്ടികളിലുള്ള പോലീസിൻ്റെ റെയ്ഡ്, ഇതിൻ്റെ ചൂട് പിടിച്ചൊക്കെ വാർത്തകളിൽ വലിയ പ്രാധാന്യം വരുമ്പോൾ പോലും പോലീസും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ശൈല ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ഈ ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താതിരിക്കാൻ കഴിയില്ല. ഒന്നും നടത്താതിരുന്നാൽ പിന്നെ അതൊരു ആഭ്യന്തര വകുപ്പാകുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരം അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറ്റവാളികൾ ആരാണെന്ന് ബോധ്യപ്പെട്ട നിഷ്പക്ഷമായിട്ട് നടപടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ MLA ക്വാർട്ടേഴ്സിൽ അനധികൃതമായ ആളുകൾ താമസിക്കുന്നു എന്നത് അറിഞ്ഞപ്പോ അത് പോലീസ് സ്വമേധയാ എന്നുള്ളതല്ല, മറ്റുള്ളവരെ വെളിയിൽ നിന്ന് അറിഞ്ഞ് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അവിടെ വന്നിട്ട് അന്വേഷണം നടത്തുന്നത്. ഇരിക്കട്ടെ, ഏതായാലും
അത് അന്വേഷണം നടത്താതിരുന്നില്ല, നടന്നു എന്നുള്ളതും വരെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ അങ്ങനെ അന്വേഷണം നടത്തിയപ്പോ എന്താ കണ്ടത്? ശരത്ചന്ദ്ര പ്രസാദ് നേരിട്ട് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഒരു സുനിൽ എന്ന് പറയുന്ന ഒരാൾക്ക് താമസിക്കാൻ. അപ്പൊ അങ്ങനെ ശരത്ചന്ദ്ര പ്രസാദ് തന്നെയാണ് വിളിച്ച് പറഞ്ഞത് എന്ന് സുനിലിന്റെ അച്ഛൻ പറയുന്നത് മാധ്യമങ്ങളിലെല്ലാം കാണിക്കുകയും ചെയ്തു. ആ സുനിലിന്റെ റൂമിൽ ഈ പറയുന്ന പ്രതി കൂടി താമസിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ശരത്ചന്ദ്ര പ്രസാദ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് എല്ലാവരും സംശയം. പക്ഷേ ശൈല ടീച്ചർ, അതിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സുനില് പറഞ്ഞു, ഞങ്ങളോടാണ് ആദ്യം ഇന്ന് അയാൾ സംസാരിച്ചത്, എനിക്ക് വന്ന് ശരത്ചന്ദ്ര പ്രസാദ് മുറിയെടുത്തു തന്നു, ശരിയാണ്, ഞാൻ അവിടെ താമസിക്കുമ്പോൾ ജയചന്ദ്രൻ എന്ന ഈ പ്രതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശരത്ചന്ദ്ര പ്രസാദ് ഇക്കാര്യത്തിൽ പറയുന്നതിനെ ശരിവെക്കുകയാണ്. അതേസമയം സ്പീക്കറുടെ ഓഫീസ് തന്നെ പറഞ്ഞത് ഇത്തരമൊരു വിവരം പോലീസ് കൈമാറിയിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കയറി പരിശോധന നടത്താനുള്ള അനുമതി നൽകിയിരുന്നു, അങ്ങനെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് പിടിച്ചതെന്ന് സ്പീക്കറുടെ ഓഫീസ് മറുഭാഗത്ത് പറയുന്നു. പോലീസിൻ്റെ ആദ്യ പ്രതികരണമാകട്ടെ, പാറശാലയിൽ നിന്നാണ് ഇയാളെ പിടിച്ചതെന്ന് പറയുന്നു. ഇപ്പോൾ കൊട്ടാരക്കര സുനിൽ എന്നയാൾ അവിടെ താമസിച്ചിരുന്നു എന്ന് ശരത്ചന്ദ്ര പ്രസാദ് തന്നെ സമ്മതിക്കുന്നയാൾ പറയുന്നത് ഞാൻ താമസിച്ചിട്ടുണ്ട്, എനിക്ക് മുറിയെടുത്ത് തന്നിരുന്നു, പക്ഷേ ജയചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ഇത് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്ന ഒരു വ്യാഖ്യാനം മാത്രമേ ആകുന്നുള്ളൂ, അത് തന്നെയാണ് സുനിലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് അവിടെ താമസിച്ചതെന്ന് അന്വേഷിച്ചിട്ട് വെളിയിൽ കൊണ്ടുവരണ്ട്? ശരത്ചന്ദ്ര പ്രസാദിന് വേണ്ടിയാണ് മുറിയെടുത്തത്, റൂം എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. ആ റൂമിൽ സുനിൽ പറഞ്ഞിട്ടല്ല താമസിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞിട്ട് താമസിച്ചു എന്നുള്ളതല്ലേ? ഇത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ശത്രുതയും ശരത്ചന്ദ്ര പ്രസാദിനോടോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളോടോ ഇല്ല. അല്ലാത്തപക്ഷം തെളിവ് നശിപ്പിക്കപ്പെടും എന്നൊരു സംശയം, ആക്ഷേപം, വിമർശനം നിങ്ങൾക്കുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. സമൂഹത്തിൽ സ്ഥാനങ്ങളുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ വശത്തേക്ക് അന്വേഷണമേ പോകുന്നില്ല എന്ന് കാണുമ്പോൾ അതിനെന്താ നമ്മൾ അർത്ഥമാക്കേണ്ടത്? തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ? ഇത് ചെറിയ തെറ്റല്ല, വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. എം എൽ എ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പ്രിവിലേജ് ഉള്ള സ്ഥലമാണ്. അവിടെ സാധാരണ പോലീസിന് പോലും കയറാൻ പറ്റാത്ത വളരെയേറെ പ്രിവിലേജ് ഉള്ള സ്ഥലമാണ് എം എൽ എ ക്വാർട്ടേഴ്സ്. അവിടെ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ റൂം വിളിച്ച് പറയുക, ബുക്ക് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവിടെ ക്രിമിനൽ താമസിക്കുക, ദിവസങ്ങളോളം താമസിക്കുക. അപ്പൊ അത് അന്വേഷിക്കുമ്പോ ആരാണോ ആ റൂം വിളിച്ചു പറഞ്ഞത് അവിടെ, ഏതായാലും ഈ പറയുന്ന പ്രതിക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ എനിക്കൊരു റൂം വേണം എം എൽ എ ക്വാർട്ടേഴ്സിൽ. അവിടെ വിളിച്ചു പറഞ്ഞത് ശരത്ചന്ദ്ര പ്രസാദ് ആണെന്ന് റെക്കാർഡിക്കലി ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽ ഇയാൾ താമസിച്ച് ജയചന്ദ്രൻ താമസിച്ചത് ശരത്ചന്ദ്ര പ്രസാദ് അറിയാതെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വിശ്വസിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദ് റൂം എടുത്ത ആളിനെ അന്വേഷണ വിധേയനാക്കണം. ശരത്ചന്ദ്ര പ്രസാദ് അതിനൊരു പ്രത്യേകമായ അന്വേഷണത്തിന്റെ ആവശ്യകത ഉണ്ട്, അങ്ങനെ ഒരു പ്രത്യേകമായ അന്വേഷണത്തിന്റെ ആവശ്യകത ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് കെ കെ ശൈലജ? അങ്ങനെയല്ല, ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ശരത്ചന്ദ്ര പ്രസാദിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ അന്വേഷണം വിപുലമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കെ കെ ശൈലജ ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതിന്റെ മറുഭാഗമാണ്, എം എൽ എ ഹോസ്റ്റൽ മാത്രമല്ലല്ലോ, ഈ ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതികളുടെ 2010 ഒരു തട്ടിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ബാഗിൽ ഒളിപ്പിച്ച രഹസ്യ ക്യാമറ ഉപയോഗിച്ചാണ് ഇവർ വ്യവസായ പ്രമുഖരെയും ഉന്നതരെയും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരെയും കെണിയിലാക്കുന്നത്. 2010 ഒരു കേസാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. പൂക്കാട്ടുപടിയിലൊരു വിദേശ വ്യവസായിയാണ് ആദ്യം ഇവരുടെ കെണിയിൽപ്പെട്ടത്. പിന്നാലെ അതിൽ ഏതാണ്ട് 20 ലക്ഷം തട്ടിയെടുത്തു എന്ന് പറയുന്നു. 6 ലക്ഷം വീതം ഈ രണ്ട് സ്ത്രീകൾ, 8 ലക്ഷം ജയചന്ദ്രനും മറ്റ് ഇടനിലക്കാരും തട്ടിയതായി പറയുന്നു. തൃക്കാക്കരയിലെ കെട്ടിട ഒരു ബിൽഡർ, അതിനുശേഷം മൂവാറ്റുപുഴയിലെ ഒരു ബിൽഡർ, കൊല്ലത്തെ ഒരു കശുവണ്ടി ഫാക്ടറിയുടെ ഉടമ ഈ വിധത്തിലാണ് ഇവരുടെ ഒരു നീക്കം. ഏറ്റവും എം എൽ എ ഹോസ്റ്റൽ പോലും ഒരുപാട് തെളിയിക്കപ്പെടേണ്ടതായ ഒരു കേന്ദ്രമായി ഇവർ മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട അവസ്ഥ നിൽക്കുന്നു. പോലീസിന് പിടിപ്പത് പണിയാണോ? തീർച്ചയായും പോലീസിന് നല്ല പണിയല്ലേ ഇത്. കാരണം എന്തായാലും ബെഞ്ഞാറമൂട്ടർ ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു, രവീന്ദ്രൻ. അപ്പോൾ ആ ആത്മഹത്യയുടെ കാര്യം ഈ രണ്ട് സ്ത്രീകളാണെന്ന് വ്യക്തമായി. പിന്നെ അയാൾ ഒരു സൂയിസൈഡൽ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഈ ബ്ലാക്ക് മെയിലിനെ പറ്റി കൃത്യമായ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിന് എറണാകുളത്തോ മറ്റിടത്തോ ഒരു വിക്ടീം ഇനി രംഗത്ത് ഇനി വരേണ്ട ആവശ്യമൊന്നുമില്ല. വിക്ടീം ഇവിടെ വന്നു കഴിഞ്ഞു. പുതിയൊരു കേസ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരു വിക്ടീം ഒരു പരാതിക്കാരനില്ല, പരാതിക്കാരൻ്റെ ആവശ്യമില്ല. ബെഞ്ഞാറമൂട്ട് എന്തായാലും ഒരാൾ മരിച്ചു, അതൊരു അപറ്റ്മെന്റ്. ആ പരാതി വെച്ചിട്ട് ഈ എറണാകുളം, മൂവാറ്റുപുഴ, ഇവിടെ പൂക്കാട്ടുപടി, ഇവിടെയുള്ള എല്ലാ കേസുകളും അന്വേഷിക്കാൻ ഈ പോലീസ് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ എം എൽ എ ക്വാർട്ടേഴ്സിൽ
ആരാണ് അതെന്ന് ഒരു എം എൽ എയോ എക്സ് എം എൽ എയോ അവരുടെ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർക്കൊരു മുറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം അവർ വഹിച്ചേ പറ്റും. ഏറ്റവും വാലിഡായ പോയിന്റ് സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണമാണ്. ഇപ്പോൾ ശരചന്ദ്ര പ്രസാദോ അവിടെ താമസിച്ചു നടന്ന കൊട്ടാരക്കര സുനിലോ ഒക്കെ എന്തു പറഞ്ഞാലും സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടാണോ ഈ ഇതിലൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റായി മാറിയത്? ഇല്ല, ഞാനൊരു പോലീസിനെ തിരുവനന്തപുരം മ്യൂസിയം സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഗുണ്ട ഓടി വന്ന് എം എൽ എ കൊട്ടേഷൻ കയറി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അയാളിപ്പോൾ ആ ഗുണ്ട ഇപ്പം മരിച്ചുപോയി, അയാളെ കൊല്ലപ്പെട്ടു പോയി. പക്ഷേ അയാൾ അന്ന് കയറിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരും ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആ എം എൽ എ കോട്ടേഴ്സ് വളഞ്ഞ് ആ മുറിയുടെ പരിസരങ്ങളിൽ മഫ്തിയിൽ ആളെ നിർത്തി. അതിനുശേഷം സ്പീക്കർ അനുവാദത്തോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നെയ്യാറ്റിൻകരയാണെങ്കിലും ഒന്നും ഈ കേസിന് അത് ബാധകമല്ല. കാരണം അവിടെ നെയ്യാറ്റിൻകര അറസ്റ്റ് ചെയ്താലും എവിടെ ചെന്നാലും ഈ പ്രതി ഡിക്ലെയർഡ് ആയിട്ടുള്ള ഈ പ്രതി എം എൽ എ കോട്ടേഴ്സ് താമസിച്ചിട്ടുണ്ടോ, ആര് അങ്ങേർക്ക് അസൈലം കൊടുത്തു, അതിനാ കൊടുത്ത് ഏത് മുറിയിൽ താമസിച്ചോ, ആ മുറിയിൽ അവരറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നില്ല, അതിനർത്ഥമില്ല. അത് ആരായാലും അതിന് സമാധാനം പറഞ്ഞു വെക്കുള്ളൂ. കാരണം അത്ര ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളാണ്. അതിലൊരു സംശയം ചോദിച്ചോട്ടെ ജോർജ് ജോസഫ്, അതായത് ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടല്ലോ, ഈ എം എൽ എ ഹോസ്റ്റലിൽ ഈ പ്രതിക്ക് ഒളിക്കാൻ ഇടം ഒരുക്കിയത് ആരാണ് എന്ന് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷിച്ച് ഹുക്ക് ചെയ്യാവുന്നതല്ലേ ആരായാലും? തീർച്ചയായിട്ടും അത് അന്വേഷിക്കാം. കാരണം ഒരു മുറിയുടെ ഉത്തരവാദിത്തം എന്തായാലും ആ മുറി ആർക്ക് അലോട്ട് ചെയ്തു, അവിടെ എത്ര പേര് താമസിച്ചു, അങ്ങനെയാണ് അവിടെ ഒരു മാണ്ടറുണ്ടായ എന്ത് ചെയ്യും? അത് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ആ മുറി കൊടുത്തത് ശരചന്ദ്ര പ്രസാദാണ്, മുൻ എം എൽ എ എന്ന നിലയിലാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസിന് ചെയ്യാവുന്ന അടുത്ത കർത്തവ്യം എന്താണ് ഈ കേസ് അന്വേഷണത്തിൽ? ഇത് സ്പീക്കറെ കണ്ടിട്ട് അവിടെയുള്ള റെക്കോർഡുകൾ പരിശോധിക്കണം, ആ മുറി ആര് അലോട്ട് ചെയ്ത ആളെ ക്വസ്റ്റ്യൻ ചെയ്യണം, അവിടെ ഇയാൾ താമസിച്ച സമയത്ത് ഇയാളെ കണ്ടവരുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള തെളിവുകൾ പോലീസ് എടുത്തേ പറ്റുള്ളൂ. കാരണം വേറെ ഒരു സാധാരണക്കാരൻ്റെ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയും ശരചന്ദ്ര പ്രസാദും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ശരചന്ദ്ര പ്രസാദിനെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താം എന്ന് പോലീസ് വിചാരിക്കുന്ന ഒരു രീതി അന്വേഷണത്തിൻ്റെ ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പം ചില ഇന്നസെന്റ് അത് വരാൻ സാധ്യതയുണ്ട്. കാരണം ശരചന്ദ്ര പ്രസാദിന്റെ മുറിയുടെ ഉത്തരവാദിത്തം ശരചന്ദ്ര പ്രസാദ് വഹിച്ചു. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചത്, പുള്ളി അറിഞ്ഞാണോ അറിയാതെയാണോ എന്നുള്ളത് അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന്റെ ഗൗരവം കൂടിയില്ലേ? കാരണം കൊട്ടാരക്കര സുനിൽ പറയുന്നു 7-8 തവണ അയാൾക്ക് ശരചന്ദ്ര പ്രസാദ് മുറി കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര സുനിലും ഈ പറയുന്ന ജയചന്ദ്രനുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ശരചന്ദ്ര പ്രസാദിന്റെ അടുത്ത അനുയായികളായ പലരും ഇയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചതായ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഈ വിധത്തിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ പോലീസ് അത് എന്തായാലും അതിൻ്റെ അത് ഒളിച്ചു കളിക്കാൻ പറ്റില്ല ഇനി. കാരണം അത് ആര് കൊടുത്തു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിന് പോലീസ് ഒരു ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ഈ കേസിലേക്ക്. കാരണം ഈ കേസിൻ്റെ ഈ ബ്ലാക്ക്മെയിലിങ് കേരളത്തിൽ പല സ്ഥലത്തും സംഭവിച്ചു കഴിഞ്ഞു. അവർ ഇത് എത്രത്തോളം വ്യാപകമാണ് എന്ന് ഇനി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് പോലീസിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വന്നു. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാൾക്ക് ഒരു പ്രേരണക്കുറ്റത്തിന് മറ്റവർ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടത്തെ ആ സ്ത്രീകളെ ഈ ബ്ലാക്ക്മെയിലിന് വിധേയമാക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും ആ കേസിനകത്ത് പ്രതിയാവും.